ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. കനത്ത മഴയിൽ പ്രളയവും മണ്ണിടിച്ചിലും രൂക്ഷമാണ്. ഭോപ്പാലിലെ ബോൾസൽ തടാകത്തിൽ കൂറ്റൻ ക്രൂസ് ബോട്ട് മുങ്ങിത്താഴ്ന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. കുറച്ചു ദിവസങ്ങളായി പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്. ഇതേ തുടർന്ന് തടാകത്തിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. അതിശക്തമായ കാറ്റിനെ തുടർന്ന് തടാകത്തിലെ വെള്ളം തിരമാല പോലെ ഉയർന്നു പൊങ്ങുന്നതും ബോട്ട് മുങ്ങിത്താഴ്ന്നതുമായ ദൃശ്യമാണ് വീഡിയോയിലുള്ളത്. ഇതേ തുടർന്ന് ബോട്ടിന് കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പ്രദേശത്ത് 190 സെന്റിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഭോപ്പാൽ ഒഴികെ ഉജ്ജയിൻ, ജബൽപൂർ, രത്ലം, നീമച്ച് എന്നിവ ഉൾപ്പെടുന്ന 38 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 55 ഉയർന്നിട്ടുണ്ട്. ഹിമാചലിൽ മാത്രമായി 27 പേരാണ് മരിച്ചത്. 5 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കനത്ത മഴയിലും അതേ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിലും 96 റോഡുകൾ തകർന്നു. ചമ്പാ ജില്ലയിൽ ശനിയാഴ്ചയുണ്ടായ മണ്ണിടിച്ചിലിൽ വീട് തകർന്ന് 3 പേർ മരിച്ചിരുന്നു. ശക്തമായ മഴയെ തുടർന്ന് വടക്കേ ഇന്ത്യയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ പെയ്യുന്ന മഴയിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 50 കടന്നു. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഒഡീഷയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 14 ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് 13 ജില്ലകളിലായി 900,000 പേരെയാണ് പ്രളയം ബാധിച്ചത്. 150 ഗ്രാമങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ 2 പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. സംസ്ഥാനത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദികളായ നർമ്മദ, ചമ്പാൽ, ശ്രിപ്പ കരകവിഞ്ഞു. സംസ്ഥാനത്ത് 27 ഡാമിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. രാജസ്ഥാനിലെ കോട്ട, ജൽവാർ തുടങ്ങിയ മേഖലകളിൽ പ്രളയം രൂക്ഷമാവുകയാണ്.